എന്റേതും എന്ന മുദ്രാവാക്യം ഉയർത്തി കൊളുത്തുപ്പുഴയിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വനിതാ സംഘം രാത്രികാല നടത്തം സംഘടിപ്പിച്ചു. സാമൂഹിക നീതി വകുപ്പും കൊളുത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് അധികൃതരും കുടുംബശ്രീയും സംയുക്തമായാണ് രാത്രികാല നടത്തം സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധവും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക എന്ന ആഹ്വാനവും ചെയ്തുകൊണ്ടുമാണ് ലോക മനുഷ്യാവകാശ ദിനത്തിൽ ഇത്തരത്തിൽ ഒരു പരിപാടി അധികൃതർ സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കും അതുപോലെ തന്നെ ലിംഗവിവേചനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് വനിതാ ശിശുവികസന വകുപ്പും കൊളുത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് നടത്തുന്ന രാത്രി നടത്തമാണ് ഇന്നിവിടെ നടക്കുന്നത്. നവംബർ 25 തൊട്ട് തുടങ്ങുന്ന പരിപാടിയിൽ ഡിസംബർ 10 ഇന്ന് മനുഷ്യാവകാശ ദിനത്തിൻ്റെ അന്ന് രാത്രി നടത്തമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഇതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ സുസ്ഥിരമായിട്ടുള്ള വികസനം, സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുകയാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ക്യാമ്പയിൻ നമ്മൾ നടത്തുന്ന ഓറഞ്ച് ദ വേൾഡ് എന്നൊരു ക്യാമ്പയിനാണ്. വകുപ്പ് ജില്ലാതലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും നടപ്പിലാക്കുന്നത്. കുമരംകരിക്കും അയ്യൻപിള്ള വളവ് മടത്തിക്കോണം എന്നിവിടങ്ങളിൽ നിന്നും വ്യത്യസ്ത സംഘങ്ങളായി എത്തിയ സ്ത്രീകൾ കൊളുത്തുപ്പുഴ പട്ടണത്തിൽ ഒന്നുചേർന്ന് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നദീറ സൈഫുദ്ദീൻ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ സാമൂഹിക നീതിക്കായുള്ള സമരങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നാം. അതിനിടയിൽ ലൈംഗിക അതിക്രമങ്ങളും സുരക്ഷാ വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടി വരുന്നു. ആധിപത്യങ്ങളിൽ നിന്നും ആഭിചാരങ്ങളിൽ നിന്നും നാം മുക്തരാകേണ്ടതുണ്ട്. പൊതുയിടം നമ്മുടേത് കൂടിയാണ്. അത് എല്ലായ്പ്പോഴും സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അത് നാം തിരിച്ചുപിടിക്കും വരെ ഈ യജ്ഞം തുടരും. ജനപ്രതിനിധികളായ പി ലൈല ബിവി, സിസിലി ജോബ്, ശോഭന, ഷീജ റാഫി, സെറീന ഷാനു, തുഷാര, ICDS അശ്വതി, അംഗൻവാടി വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പോലീസും മറ്റ് വകുപ്പുകളും നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു അവബോധം കൂടി ഈ യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വരും കാലങ്ങളിൽ നമ്മുടെ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും കരുത്തുറ്റ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ അറിയാം നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ 10 പേരാണ് നമ്മുടെ വനിതാ പഞ്ചായത്ത് മെമ്പർമാർ, അവരെല്ലാവരും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിന് അവർക്കൊരു പക്ഷേ ധൈര്യം കാണും. അപ്പോൾ അതുപോലെ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട്, അവരെയെല്ലാം ഇതിൽ ബോധവൽക്കരിച്ച് മുന്നോട്ട് വരുവാനും സ്വയം അവർക്ക് എല്ലാ ജോലി സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് പോകുവാനും വരുവാനും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മികവിറ്റ പ്രവർത്തനമാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ വലിയ ഒരു മാറ്റം, നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കട്ടെ എന്ന് മാത്രം ഈ രാത്രി കാലത്തിൽ. നാട്ടുവാർത്ത കൊളുത്തുപ്പുഴ.